ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടൊരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. വളരെ യമ്മി ആയിട്ടുള്ളൊരു കേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതുവരെ ഈ ചാനലിൽ ഏതെങ്കിലും കുട്ടികാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ദേ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു 8 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പൂണിലാണ് ഞാനിതൊക്കെ മെഷർ ചെയ്തെടുത്താക്കുന്നത് ഈ കേക്കിന് വേണ്ടി എല്ലാവരും. പിന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാര പൊടി ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/2 കപ്പ് പാല് വേണം നമുക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്, 1 നുള്ള് ബേക്കിംഗ് സോഡ, 2 സ്പൂൺ ഓയില്, പിന്നെ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പൊ നമുക്കത് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മൈദപ്പൊടിയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും പഞ്ചസാര പൊടിച്ചതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കട്ടൊന്നുമില്ല, അത് വേണം നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും നമുക്ക്. ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ പാലും ഓയിലും ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറേശ്ശെ പാലായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പാകത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ദേ നോക്കിയേ, ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ അധികം തിക്കായിട്ടുള്ളത് ആയിരിക്കരുത്. ഇപ്പൊ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒവനൊന്നും ഇല്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കണത്. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് ഇവിടെ എടുത്താക്കണത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കണം. ഇപ്പൊ ഓയിൽ എല്ലായിടത്തും നന്നായിട്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പയ്യൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പൊ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. നമുക്കിതിലേക്ക് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് വെച്ചുകൊടുക്കാം. ചോക്ലേറ്റ് എന്നൊക്കെ പറയുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ കഴിക്കാനൊക്കെ. എല്ലാം നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം.
പയ്യെ കൈവച്ചൊന്ന് പയ്യെ ഒന്ന് താഴ്ത്തി കൊടുക്ക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് തട്ടിക്കൊടുക്ക. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ ആ മിക്സ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് ഇത് മൂടി വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് 30 മിനിറ്റ് വേണം കറക്റ്റായിട്ട് ബേക്കായി കിട്ടാനായിട്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ കേക്ക് കറക്റ്റായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി വെന്തോന്ന് ഡൗട്ട് ഉള്ളവർക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഈർക്കിലെടുത്തിട്ട് പയ്യൊന്ന് കുത്തി കൊടുത്താൽ മതി. കുത്തുമ്പോൾ അതുമ്മ ആ ഈർക്കിൽ ഒട്ടി പിടിച്ചില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടി പിടിക്കണേ വെന്തിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പൗഡർ ഷുഗറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നിങ്ങളാ. നല്ല സോഫ്റ്റ് ആണിത്. കട്ട് ചെയ്യുമ്പോ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ആ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല ടേസ്റ്റുമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചോക്ലേറ്റ് ഒക്കെ വെച്ച് തയ്യാറാക്കിയാക്കണ കാരണം. ഉണ്ടായൊക്കെ മെൽറ്റ് ആയിട്ടിരിക്കണ ആ ചോക്ലേറ്റ് ഒക്കെ. വേറെ ഒരു പണിയുമില്ല നമുക്ക് തയ്യാറാക്കാനായിട്ട്. ആ മിക്സിങ്ങിന്റെ മാത്രമേ ഉള്ളൂ. മിക്സിങ് ചെയ്തെടുത്ത് നേരെ ബേക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ പണി. നല്ല സോഫ്റ്റ് ആണിത്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.